ഫ്രാൻസ്. അപ്പോൾ ഈ മോള് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തുള്ള പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലാണ് വന്നിരിക്കുന്നത്. കുറേ നാളുകൊണ്ട് വരണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഇത് ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നു. അപ്പോൾ ഇതാണ് ആ ഒരു റേറ്റ്. ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റാണ് കേട്ടോ. നമുക്ക് എല്ലാ ഗാലറിയും പാർക്കും കാണാൻ വേണ്ടിയിട്ട് ഉള്ള ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആൾക്കാർക്ക് 13, കുട്ടികൾക്ക് 20 ആണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങൾക്ക് ടൈമിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ടൈമിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ രാവിലെ അങ്ങ് ചെന്നു. അപ്പോൾ 10 മണി മുതൽ 5 മണി വരെ നമുക്ക് ഈ ഗാലറിയും പാർക്കും യൂസ് ചെയ്യാം. പിന്നെ 3D തിയേറ്റർ ഉണ്ട്, ഡ്രൈവിംഗ് സിമുലേറ്റർ ഉണ്ട്. ഡ്രൈവിംഗ് സിമുലേറ്റർ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊക്കെ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിർച്വൽ റിയാലിറ്റി, സയൻസ് ഓഫ് സ്ഫിയർ, അതുപോലെ തന്നെ ലേസർ പ്രദർശനത്തിന് നമുക്ക് വൈകിട്ട് 7 മണിക്കായിരുന്നു. അപ്പോൾ അതും നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ വാന നിരീക്ഷണം ഉണ്ടായിരുന്നു, അത് വൈകിട്ട് 6:30, അതിനും നമ്മൾ എടുത്തില്ല. ബാക്കി എല്ലാത്തിനും നമ്മൾ ടിക്കറ്റ് എടുത്തായിരുന്നു. ആദ്യം നമുക്ക് സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഗാലറിയും ഒക്കെ കാണാൻ പറഞ്ഞായിരുന്നു അവർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ടൈമിംഗ് അനുസരിച്ച് ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലണം. അപ്പോൾ ആദ്യം നമ്മളവിടെയുള്ള ഗാലറിയൊക്കെ കാണുവാണ്. മണിച്ചിത്രകാരിയുടെ മ്യൂസിക്. മുള്ള ഇരിക്കടാ. ബാഗിലോട്ട് ഇരി. അപ്പോൾ ഇതേ ആദ്യം നമ്മൾ 3D തിയേറ്ററിലാണ്, 3D ഷോയാണ് കാണാൻ പോയത്. അപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൈം തെറ്റിപ്പോവും, ടൈം നമ്മൾ മിസ് ചെയ്യുമെന്ന് വിചാരിച്ച് നോക്കി നോക്കി ഇരിക്കുമായിരുന്നു. പക്ഷേ ഇല്ല, അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് കയറി കണ്ടു. അത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നത്തില്ല കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ നമുക്ക് വലിയൊരു സംഭവം അല്ല അത്. അന്ന് കൊള്ളായിരുന്നോ? പറഞ്ഞിട്ട് പോ. എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സയൻസ് ഓഫ് ഫിയർ, അതാണ് നമ്മൾ കാണാൻ പോയത്. എന്തു പറഞ്ഞു അതിനകത്ത്? എന്തു പറഞ്ഞു? ആയിരുന്നോ? ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ? എന്താ ഉറക്കം? ഇങ്ങോട്ട് നോക്കി പറ ആണോ? നമ്മൾ ഒരെണ്ണം കണ്ട് കഴിയുമ്പോൾ തന്നെ അടുത്തതിൻ്റെ ടൈമാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് തേടി കണ്ട് ഉടനെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്ലാനറ്റോറിയം പ്രദർശനമാണ്. അതൊരു നല്ലൊരു ഷോയാണ് കേട്ടോ. അത് മിസ്സാവാനേ പാടില്ല എന്ന് ഞാൻ പറയും. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മൾ മൊബൈലൊന്നും അലൗഡ് അല്ല. അപ്പം നമുക്കത് ജസ്റ്റ് കയറിയ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ, അത് എടുക്കാൻ പാടില്ല. ഇവിടെ നമ്മുടെ വീടോ? അതുപോലത്തെ ഗാലറി ഇനിയും ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ട് തീർന്നിട്ടില്ല. ടൈം അനുസരിച്ച് ഓരോ അടുത്ത് കയറിയാ ചെയ്തത്. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബാക്കി പോയി കാണുമായിരുന്നു.
അപ്പോൾ പെട്ടെന്ന് സമയമൊക്കെ പോകും കേട്ടോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഓരോന്ന് കാണാനുള്ളതുണ്ട്. അതിനകത്ത് ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് ഏതോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മോളുടെ ഒരു പ്രായത്തിലല്ല ഇത് കാണേണ്ടത്, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. ഇതുപോലത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ട് നമുക്കത് പഠിക്കാൻ പറ്റും. കൂടാൻ പറ്റുമോ? പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പാർക്കിലാണ് പോയത്. വന്ന നേരം മുതൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു പാർക്കിൽ പോവാം പാർക്കിൽ പോവാന്ന്. പിന്നെ എനിക്കും ഭയങ്കരമായിട്ട് ആ പാർക്ക് ഇഷ്ടമായി. കാരണം അവിടെ സാധാരണ നമ്മൾ ഏത് പാർക്കിൽ പോയാലും അവിടെ 10 വയസ്സിന് താഴെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടില്ല. എല്ലാവരും കയറുന്നുണ്ടായിരുന്നു എല്ലാ സംഭവത്തിലും. അപ്പോൾ കിട്ടിയ അവസരം പാഴാക്കാതെ ഞാനും കയറി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പാർക്കിൽ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. പാർക്ക് കണ്ടിട്ട് മോളെക്കാളും എനിക്കായിരുന്നു ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ സംഭവത്തിൽ കുറേ നേരം കൊണ്ട് കുട്ടികൾ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവരൊന്നും മാറിയ സമയത്ത് പെട്ടെന്ന് ഞാൻ മോളെയും വിളിച്ചുകൊണ്ടൊന്ന് ചെന്ന് കയറിയതാണ് സംഭവം. വീടും പിന്നെ അമ്മയുടെ കരച്ചിലും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി അതൊന്ന് ശരിയാക്കാൻ. ഇതിങ്ങനെ കമഴ്ന്ന് വരും എന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ കരുതി അവിടെ എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ചെയ്യാനുള്ള സംഭവം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ലായിരുന്നു. ഭാഗ്യത്തിന് വലിയ അപകടമൊന്നും ഉണ്ടായില്ല, കാല് ചെറുതായിട്ടൊന്ന് തട്ടിയതേ ഉള്ളൂ. ഞാൻ കരുതിയിരുന്ന അവളുടെ താടി എന്തോ വന്നിട്ട് മുഖത്ത് ഇടിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ കാലാണ് തട്ടിയത്. പിന്നെ എങ്ങനെയൊക്കെ ഒന്നങ്ങ് സെറ്റാക്കി. പിന്നെ ഫുഡും കാര്യവും ഒന്നും നമുക്ക് അവിടെ കിട്ടത്തില്ല. ക്യാൻറ്റീൻ ഉണ്ട്, കിട്ടുമെന്ന് തന്നെ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഉച്ചയ്ക്ക്. പുറത്ത് പോയിട്ട് തിരിച്ച് വന്നാൽ ചിലപ്പോൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് പുറത്തും പോയില്ല. അപ്പോൾ നമ്മൾ ഇതേയുള്ള കപ്പലിൻ്റെ മുട്ടായിയും മുറുക്കൊക്കെ കഴിച്ചൊന്ന് അവളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടൊന്ന് കാറിൽ വന്ന് ഇരുന്നതാണ്. കാരണം അടുത്ത ഷോ വൈകിട്ടായിരുന്നു, അപ്പോൾ അതുവരെ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഒന്ന് ഇരുന്നിട്ടാണ് നമ്മൾ വന്നത്. ഇത് വെർച്വൽ റിയാലിറ്റി ആണ് കാണാൻ വേണ്ടി നമ്മളിവിടെ വന്നത്. ആണോ എല്ലാം കാണാവോ? പേടിയാവടോ? അമ്മ അടുത്തേക്കല്ലേ? ഏ, ഒന്നുകൂടി പാർക്കില്ല. ഇഷ്ടായോ അമ്മയ്ക്ക്? എന്തൊക്കെ ഉണ്ടായിരുന്നു? കുറേ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ എല്ലാം കഴിഞ്ഞു. മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാൻ പറ്റിയില്ല, അതുപോലെ തന്നെ വാനനിരീക്ഷണം, ഈ രണ്ട് സംഭവങ്ങളും മാത്രം നമ്മൾ ഇന്നിവിടെ കണ്ടിട്ടില്ല. അത് എന്തെങ്കിലും വന്നിട്ട് അത് മാത്രമായിട്ട് വൈകുന്നേരമായിട്ട് വന്ന് കാണണം എന്നുണ്ട്. കുട്ടികളെ കൊണ്ടുവന്ന് ഉറപ്പായിട്ട് ഇതൊക്കെ ഒന്ന് കാണിക്കണം, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.